എല്ലാവർക്കും നമസ്കാരം. കേരള ചരിത്രം പ്രാചീന മധ്യകാലഘട്ടത്തിനെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ നാലാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ ബ്ലോക്കിലെ നാലാമത്തെ യൂണിറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ മൂന്ന് യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ, കേരളത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്ന പ്രാചീന മധ്യകാല ഉപാദാനങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നാലാമത്തെ യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മഹാശിലാവശിഷ്ടങ്ങളെ കുറിച്ചാണ്. മഹാശിലകളിലൂടെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളാണ് ഇതിൽ നമുക്ക് പറയാനുള്ളത്. എന്താണ് മഹാശില എന്ന് പറഞ്ഞാൽ? മഹാശില എന്ന് പറഞ്ഞാൽ പലപ്പോഴും മരിച്ചവരുടെ ഓർമ്മയ്ക്കായിട്ടുള്ള സ്മാരകങ്ങളാണ് മഹാശിലകൾ എന്ന് പറയുന്നത്. അത് ഒരു മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈജിപ്ഷ്യൻ കൾച്ചറുമായിട്ടൊക്കെ എടുത്തു നോക്കുമ്പോൾ ഈജിപ്തിൽ മരിച്ചവർക്ക് വേണ്ടിയിട്ട് പിരമിഡുകൾ രൂപീകരിക്കുന്നതിനെ പറ്റിയൊക്കെ നമ്മൾക്ക് അറിയാമല്ലേ. പിരമിഡുകൾ നിർമ്മിക്കുമായിരുന്നു. അതിൽ മമ്മി എന്ന് പറയുന്ന ഒരു മമ്മികൾ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, അവരുടെ ഡെഡ് ബോഡീസിനൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ളതിൻ്റെയൊക്കെ തന്നെ പല വകഭേദങ്ങളും പല നാടുകളിലായിട്ടും നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ ഒന്ന് തന്നെയാണ് ഈ മഹാശില അവശിഷ്ടങ്ങളും നമുക്ക് കാണാൻ സാധിക്കുക. മഹാശിലകളിൽ മരിച്ചു പോയവരുടെ ഒരു അവരെ ഓർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്മാരകങ്ങളായിട്ടാണ് മഹാശിലകൾ നാട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ മഹാശിലകൾ തന്നെ പല രൂപത്തിലായിരിക്കാണ്ടായിരിക്കാം. മഹാശിലകളിൽ ഉള്ള പല രൂപങ്ങളെന്ന് പറയുന്നത് കൂറ്റൻ കല്ലുകൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുണ്ടായിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. വലിയ കല്ലുകൾ കൊണ്ടാണ് ഈ മഹാശിലകൾ നിർമ്മിച്ചിട്ടുണ്ടായിരിക്കുക. ഇതിനെ തൊപ്പിക്കല്ല്, കുടക്കല്ല്, ദെൻ പഴുതറകൾ, നടുക്കല്ലുകൾ, പിന്നെ എന്തൊക്കെയാണ് മുതുമുക്കച്ചാടികൾ, നന്നങ്ങാടികൾ ഒരു പ്രധാനപ്പെട്ടവയാണ്. നന്നങ്ങാടികൾ, പിന്നെ ഗുഹകളായിട്ട്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പല വകഭേദങ്ങൾ എന്ന് പറയുന്ന മഹാശിലാവശിഷ്ടങ്ങളുടെ. ഇനി ഇതിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചതിൽ നടുക്കല്ല്, പടക്കല്ല്, പുലച്ചിക്കല്ല്, അതിന് പാണ്ടുക്കുഴി, പഞ്ചപാണ്ഡവർ മഠം, നന്നങ്ങാടി, ദെൻ പുതുമക്കത്താഴി, അങ്ങനെ പല പേരുകളിൽ നിന്നുള്ള പലതും നമുക്ക് കിട്ടും. ഇംഗ്ലീഷിൽ ഡോൾമെൻസ്, സിസ്റ്റ്, അങ്ങനെയൊക്കെ ഇതിനെ അറിയപ്പെടും. ഡോൾമെൻസ്, സിസ്റ്റ് എന്ന പേരിലൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കും. ഇനി ഒരു ചില പ്രധാനപ്പെട്ട ശിലാവശിഷ്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മഹാശിലാവശിഷ്ടങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ ബർക്കല, പുളിമാത്ത് തുടങ്ങിയവ സ്ഥലങ്ങളിൽ നിന്ന് ഈ മഹാശിലാവശിഷ്ടങ്ങൾ ലഭിക്കുന്നുണ്ട്. പുളിമാത്ത് എന്ന സ്ഥലത്ത് നിന്ന് ലഭിച്ച ഈ ശിലാവശിഷ്ടങ്ങളിൽ ഓട്ടുമണിയും ഇരുമ്പിൻ കുന്തമുനയൊക്കെ ഉണ്ടായിരുന്നു. ഇരുമ്പിൻ്റെ കുന്തമുനയും ഓട്ടുമണിയൊക്കെ ഉണ്ടായിരുന്നതായിട്ട് കണക്കാക്കുന്നുണ്ട്. ദെൻ ഭൂമിക്കടിയിൽ കുഴിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് അവശിഷ്ടങ്ങൾ കിട്ടുന്നുണ്ട്, പറ്റും അവശിഷ്ടങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇടുക്കിയിലെ ദേവികുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അഞ്ചനാട്ടു താഴ്വരയിലെ മറയൂർ എന്ന് പറഞ്ഞ പ്രദേശത്ത് നിന്ന് ഒരുപാട് ഇത്തരത്തിലുള്ള അവശിഷ്ടങ്ങൾ കിട്ടുന്നുണ്ട്. മറയൂർ എന്ന് പറയുന്ന പ്രദേശം കേരളത്തിൻ്റെ ഈ പ്രാചീന ശവകല്ലറകളുടെയൊക്കെ ഒരു നോക്കുകയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. സിസ്റ്റ്, ഡോൾമൻ തുടങ്ങിയ രീതിയിലുള്ള ഒരുപാട് അവശിഷ്ടങ്ങൾ കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറെ ഗുഹാചിത്രങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണ് മറയൂർ എന്ന് പറയുന്നത്. ഒരുപാടുണ്ട് മറയൂർ, പല പ്രദേശങ്ങളിലുമായിട്ട് പല ചിത്രങ്ങൾ, ഗുഹാചിത്രങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ സാധിക്കും. ഒരു എന്താ പറയുക, അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. എന്താ പറയുക, ഒരു ചെറിയ ചെറിയ ഗുഹ പോലെയുള്ള രൂപത്തിൽ നമുക്ക് ഒരാൾക്ക് നിവർന്ന് നിൽക്കാൻ സാധിക്കും. പക്ഷെ കുറച്ച് ഇറങ്ങിയിട്ട് ഒരു എന്താ പറയുക, വളരെ വളരെ കഷ്ടപ്പെട്ട് ഇറങ്ങണം. ആ ഗുഹയുടെ ഉള്ളിക്കൊക്കെ ഇറങ്ങലൊക്കെ വളരെ പാടാണ്. പക്ഷെ ഇന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇരിക്കാനൊക്കെ പറ്റും. ഒരുപാട് നിവർന്ന് നിൽക്കാൻ പറ്റിയില്ല ചില ഗുഹകളിൽ, പക്ഷെ ചിലതിൽ ഇരിക്കാൻ പറ്റും. അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു സംവിധാനങ്ങൾ. പക്ഷെ ഒരുപാട് ചുമർ ചിത്രങ്ങളൊക്കെ ഉണ്ട് ഈ മറയൂർ ഗുഹാചിത്രങ്ങൾ. അവിടെ നിന്ന് പലപ്പോഴും ഒരുപാട് സംഭവങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ദെൻ ഉടുമ്പൻചോല, ഇടുക്കിയിലെ തന്നെ ഉടുമ്പൻചോലയിൽ നിന്ന് അവിടെ കല്ലാർപ്പട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മഹാശിലാവശിഷ്ടങ്ങൾ, കല്ലറകൾ, നടുക്കല്ലുകളൊക്കെ കണ്ടു കിട്ടുന്നുണ്ട്. ദെൻ വണ്ടിപ്പെരിയാർ ഭാഗത്ത് നിന്ന് ഇതുപോലെ തന്നെയുള്ള കല്ലറകൾ കിട്ടുന്നുണ്ട്. ദെൻ മറ്റൊരു പ്രദേശമാണ് മലയാറ്റൂര്. മലയാറ്റൂരിൽ റാന്നി പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഇതുപോലെയുള്ള കല്ലറകൾ, ശവക്കല്ലറകൾ കിട്ടുന്നുണ്ട്. കുന്നത്തൂർ താലൂക്കിൽ നിന്ന് കുന്നത്തുനാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇതുപോലെ മഹാശിലാവശിഷ്ടങ്ങൾ ലഭിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് പറയുന്നത്. പിന്നെ മറ്റൊന്ന് തൃശ്ശൂർ ജില്ലയാണ്. അപ്പം തിരുവനന്തപുരം, ഇടുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റാന്നി മേഖലകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം തൃശ്ശൂരാണ്. തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്ത് നടത്തുന്ന അതുപോലെ തിരുവില്ലാമലയിൽ നിന്ന്
വളഞ്ഞിട്ടുള്ള മഞ്ഞ വരകളുകൊണ്ട് അലങ്കരിച്ചുള്ള മൺപാത്രങ്ങൾ കിട്ടുന്നുണ്ട്. ഈ ശിലാവശിഷ്ടങ്ങളിൽ പലയിടത്തും മൺപാത്രങ്ങൾ ലഭിക്കുന്നൊരു സ്ഥിതിയുണ്ട്. പല സ്ഥലങ്ങളിലും മൺപാത്രങ്ങളിൽ പല സാധനങ്ങളൊക്കെ നിക്ഷേപിച്ചിട്ട് നമുക്ക് കിട്ടാറുണ്ട്. ദെൻ തൃശ്ശൂരിലെ അരിയന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് തൊപ്പിക്കല്ല് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൊടും കല്ലറകള്, തൊപ്പിക്കല്ലുകള്, ഇതൊക്കെ മലബാർ മേഖലകളിൽ നിന്ന്. മലബാർ മേഖലകളിലേക്ക് വരുമ്പോൾ ആനക്കര ഭാഗങ്ങൾ അതിന് വളരെ പ്രശസ്തമായിട്ടുള്ള ഒന്നാണ്. ആനക്കരയിൽ നിന്ന് ഒരുപാട് തൊപ്പിക്കല്ലോ കുടക്കല്ലോ ഏതോ ഒന്ന് നന്നങ്ങാടികളൊക്കെ ലഭിക്കുന്നുണ്ട് ആനക്കര ഭാഗത്ത് നിന്ന്. അതുപോലെ തിരുനാവായ, മലബാർ പ്രദേശങ്ങൾ പറയുമ്പോൾ തിരുനാവായയിൽ നിന്ന് ഒരുപാട് കുടക്കല്ലുകൾ ലഭിക്കുന്നുണ്ട്. അവിടുത്തെ ഒരു പ്രദേശം തന്നെ കുടക്കല്ല് എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെയൊക്കെ ലഭിക്കുന്നുണ്ട്. ദെൻ ഇരിങ്ങല്ലൂര്, ചോക്കൂര്, മഞ്ചേരി, നിലമ്പൂർ, സുൽത്താൻ ബത്തേരി, മുപ്പായി നാട്, പുത്തടി, തലപ്പറമ്പ് തുടങ്ങിയ മലബാർ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഇത്തരം ഒരുപാട് തെളിവുകൾ, അവശിഷ്ടങ്ങൾ കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ തൊപ്പിക്കല്ല് കുടക്കല്ല് എന്നൊക്കെ പറഞ്ഞാൽ ഇതിലെല്ലാ കല്ലുകളും നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല. ചിലതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഒരു വലിയ കല്ലായിരിക്കും. ആ കല്ലിങ്ങനെ ഒരു സർപ്പത്തിൻ്റെ ഒക്കെ പോലത്തെ ഒരു ഷേപ്പിൽ നിൽക്കുന്നുണ്ടായിരിക്കും. അതിൻ്റെ അതെടുത്ത് മാറ്റി അതിൻ്റെ അടിയിലൊക്കെ കുഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് എന്താ പറയുക, ഒരുപാട് ഒരു സാധനങ്ങളൊക്കെ ഉണ്ട്. പോട്ടറി ഇതുപോലെ തന്നെ മൺപാത്രങ്ങൾ വെച്ചാൽ ഇത് ശരിക്കും നിർമ്മിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരണത്തിന് ശേഷം ജീവിതമുണ്ട് എന്നുള്ള വിശ്വാസമാണ്. നമ്മളിപ്പോഴും ഈ മരിച്ചു കഴിഞ്ഞാൽ ബലിയിടുക, അതുപോലെ ചിലവർ കത്തിച്ചു കളയും, ചിലർ എന്താ പറയുക അടിയിൽ കുഴിച്ചിടുകയൊക്കെ ചെയ്യുമല്ലോ. ഈ കുഴിച്ചിട സ്ഥലങ്ങൾക്ക് തറ കെട്ടിയിട്ട് അവിടെ വിളക്ക് വെക്കുന്നവരൊക്കെ ഉണ്ടല്ലേ, ഈ ഹിന്ദു വിഭാഗത്തിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ട്. അതുപോലെ മുസ്ലിം വിഭാഗത്തിൻ്റെ ഇടയ്ക്കുണ്ട്, ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ഇടയ്ക്കുണ്ട്. മീശാങ്കൽ സ്ഥാപിക്കുക, അതുപോലെ ചർച്ചിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വയ്ക്കുക, ഇതൊക്കെയും ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നത് തന്നെ അല്ലേ. അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിലും മരിച്ചതിന് ശേഷം ഒരുപാട് വിശ്വാസമുണ്ട് ഇവർക്ക്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചെയ്യുക. ഇതിൽ ഈ സ്മാരകങ്ങളായിട്ട് ചെയ്യുന്നത് പലപ്പോഴും എന്താ പറയുക, യുദ്ധങ്ങളിലൊക്കെ മരിച്ച് വീരമൃത്യു മരിക്കുക എന്ന് പറയില്ല, അവർക്ക് വേണ്ടിയിട്ട് മഹാശിലകൾ ഒക്കെ സ്ഥാപിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ മരണത്തിന് ശേഷം അവർക്ക് ജീവിക്കാൻ വേണ്ടുന്നതിന് വേണ്ടിയിട്ട് മരിച്ച സ്ഥലങ്ങളിൽ ഓരോ ഇപ്പോൾ ഒരു വലിയൊരു കുഴിയാണ് വിചാരിക്കുക, ആ കുഴിയുടെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ അറ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ അറയുടെ ഉള്ളിൽ ഇത്തരം മൺപാത്രങ്ങൾ വെക്കുക, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ സ്വർണ്ണമൊക്കെ വെച്ചു കൊടുക്കും. സ്വർണം അങ്ങനെ ആ വ്യക്തിക്ക് മരണത്തിന് ശേഷം എന്തൊക്കെ വേണോ അങ്ങനെയൊക്കെ ഒരു കോൺസെപ്റ്റിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ സംഭവം എന്ന് പറഞ്ഞ ശവക്കല്ലറകൾ എന്ന് പറയുന്നത്. ചിലതിലൊന്നും ഉണ്ടാവില്ല കേട്ടോ ശവക്കല്ലറകൾ തുറന്നു നോക്കിയാൽ. എന്നാലും ഒരു ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഒരു വലിയൊരു കുഴി ഉണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു ഇതുണ്ടായിരിക്കും, അവിടെ കുറെ നിക്ഷേപങ്ങൾ ഉണ്ടായിരിക്കും. അതാണ് ഈ രീതി എന്ന് പറയുന്നത്. അത് പല രീതിയിലായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു സർപ്പത്തിന്റെ ആകൃതി തോന്നുന്ന രീതിയിലുള്ള ഒരു കല്ല് ഉണ്ടാവും, അത് നാട്ടിയിട്ടുണ്ടാവും, അങ്ങനെ മഹാശിലകൾ ഉണ്ടാവും. പിന്നൊന്ന് തൊപ്പിക്കല്ല്. തൊപ്പിക്കല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു വലിയ കല്ല്, ഒരു വട്ടാകൃതിയിലൊക്കെ ഉള്ള ഒരു വലിയ കല്ലായിരിക്കും, അല്ലെങ്കിൽ ചതുരാകൃതിയിലുള്ള ഒരു വലിയ, അധികം തൊപ്പിയുടെ ഷേപ്പ് എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു വട്ടത്തിലുള്ള ഒരു വലിയ കല്ല്, ആ കല്ലുണ്ടാവും. ആ കല്ലിൻ്റെ അടിഭാഗത്തേക്കായിട്ട് എന്തുണ്ടായിരിക്കും, ഒരു വലിയ നമുക്ക് കുഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ഇതൊക്കെ കാണാൻ സാധിക്കും, ഒരു കുഴി പോലെ ഉണ്ടായിരിക്കും. അതിൻ്റെ അടിയിൽ ഇതുപോലെ ഒരുപാട് അവശിഷ്ടങ്ങളൊക്കെ കാണാൻ പറ്റും. അതാണ് തുപ്പിക്കല്ലുകൾ പറഞ്ഞത്. ഇതിൻ്റെ തന്നെ ഒരു കൊടക്കല്ലായിട്ട് ഒരു കൊടയുടെ ഷേപ്പിൽ നിർത്തുന്ന, അതായത് നാല് കാലിൽ കൊടയുടെ ഷേപ്പിൽ അതിൻ്റെ മീതൊരു കല്ല് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പം അതാണ് കൊടക്കല്ല് എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇതിൻ്റെ തന്നെ സിസ്റ്റ് എന്നും ഡോൾമെൻസ് എന്നൊക്കെ ഇംഗ്ലീഷിലും പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലാണ് ഇതൊക്കെ നിൽക്കുന്നത്. പിന്നെ നന്നങ്ങാടികൾ, നന്നങ്ങാടികൾ പിന്നെ ഒരു ഭരണിയുടെ ഷേപ്പിലൊക്കെ, ഈ ചീന ഭരണി എന്നൊക്കെ പറയില്ലേ, നമ്മൾ പണ്ടത്തെ പഴയകാലത്ത് ഉപ്പുമാങ്ങ ഭരണിയൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു വലിയ ഭരണികൾ ഉണ്ടാവും. ആ ഭരണിയുടെ ഉള്ളിലൊക്കെ ഇതുപോലെ ശവസംസ്കാരങ്ങൾ നടത്തിയിട്ടുള്ള കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരുപാട് രീതികളാണ് ഈ ശവക്കല്ലറകൾ എന്ന് പറയുന്നത്. അത് ഓരോ സ്ഥലങ്ങളിലും നിന്ന് ഓരോന്നായിട്ടും കിട്ടിയിട്ടുണ്ടായിരിക്കും. നമ്മുടെ അതിൽ നിന്ന് ഈ ഇടുക്കി എന്നൊക്കെ കിട്ടി, മറയൂർ എന്നൊക്കെ ഭാഗത്തുനിന്നൊക്കെ ഉള്ളത് കൂടുതലും ഈ സിസ്റ്റ് ഡോൾമ്സ് ഒക്കെ പോലത്തെ ഉള്ളതാണ്. ആനക്കല്ല് എന്ന് പറഞ്ഞ തൊപ്പിക്കല്ലൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലാണ് നമ്മുടെ കേരളത്തിൽ പൊതുവെ കണ്ടുവരുന്നത്. അതാണ് ഈ മഹാശിലകൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. ദെൻ അടുത്തത് ഗുഹാചിത്രങ്ങൾ. ഗുഹാചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഗുഹകളായിട്ട് ഒരു ഗുഹകളുടെ ഉള്ളിൽ പല ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. തൃശ്ശൂർ ജില്ലയിലെ ചൊവ്വന്നൂര്, കണ്ടനശ്ശേരി, കക്കാട്, പോർക്കുളം, എയ്യാല്, കാട്ടുകമ്പൽ ഇവിടങ്ങളിൽ നിന്നൊക്കെയാണ് ഗുഹാചിത്രങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. വൃത്താകൃതി, അതുപോലെ തന്നെ ദീർഘവൃത്താകൃതി,
അങ്ങനത്തെ കുറെ ആകൃതിയിലായിരിക്കും ഈ ഗുഹാചിത്രങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഇനി ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ള പല ഗുഹാചിത്രങ്ങളിലും, ഈ തൃശ്ശൂരിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള പല ഗുഹാചിത്രങ്ങളിലും ഗുഹകളുടെ ഉള്ളിൽ ഒരു വലിയ തൂണൊക്കെ ഉണ്ടായിരുന്നു. ചതുരത്തിലോ അല്ലെങ്കിൽ സമചതുരാകൃതിയിലൊക്കെ വലിയ തൂണുകളൊക്കെ കാണാൻ സാധിക്കുകയും ചെയ്യായിരുന്നു. അതുപോലെ തന്നെ മലബാറിൽ നിന്ന് ഒരുപാട് ഗുഹകൾ കെട്ടിയിട്ടുണ്ട്, ശിലാഗുഹകൾ കെട്ടിയിട്ടുണ്ട്. അതിന്റെ അറയുടെ നടുവിൽ ഇതുപോലത്തെ തൂണുകൾ കാണാൻ സാധിക്കും. കോഴിക്കോട് നിന്ന്, കോഴിക്കോടും ചേവായൂർ എന്ന പ്രദേശങ്ങളിൽ നിന്നാണ് ഇത്തരത്തിൽ ഗുഹാചിത്രങ്ങൾ കാണാൻ സാധിക്കുക. അവിടെ നിന്ന് മൺപാത്രങ്ങള്, വാളിന്റെ അവശിഷ്ടങ്ങളെല്ലാം കണ്ടുകിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ചെന്നൈയിലെ മ്യൂസിയത്തിൽ നിന്ന് സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഫറൂഖിലെ ചാത്തപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നും ഇത്തരത്തിലുള്ള പ്രദേശങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ദെൻ മറ്റൊന്നാണ് മറയൂർ ഒരു പ്രധാനപ്പെട്ട പ്രദേശമാണ് ഗുഹാചിത്രങ്ങളിൽ. നിങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല, എന്നാലും പറയുകയാണ്, മറയൂർ പ്രധാനപ്പെട്ട ഗുഹാചിത്രങ്ങളുടെ കേന്ദ്രമാണ്. പല രീതിയിലുള്ള ചിത്രങ്ങൾ, എവിഡൻസൊക്കെ കിട്ടുന്ന പല എവിഡൻസസും കിട്ടുന്ന, പ്രാചീന കാലത്തെ സൂചിപ്പിക്കുന്ന ജീവിതങ്ങളെ, പ്രാചീന കാലത്തെ ഒരു സോഷ്യൽ ലൈഫൊക്കെ എങ്ങനെയായിരുന്നു എന്ന് കാണിക്കുന്ന ചിത്രങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഇതാണ് മറയൂരിലെ ഗുഹാചിത്രങ്ങളൊക്കെ. വളരെ പ്രധാനപ്പെട്ട സെന്ററാണ് കേട്ടോ മറയൂർ, ഇടുക്കിയിലെ മറയൂർ. ദെൻ മറ്റൊന്നാണ് വയനാട്ടിലെ സുൽത്താൻ ബത്തേരി എടക്കൽ ഗുഹ എന്ന് പറയും. എടക്കൽ ഗുഹ വയനാട്ടിൽ തന്നെ എടക്കലും ഉണ്ട്, തൊവരിയുണ്ട്. എടക്കൽ തൊവരി രണ്ടും പ്രധാനപ്പെട്ടവയാണ്. എടക്കൽ ഗുഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്ന് സംരക്ഷിത മേഖലയാണ് എടക്കൽ ഗുഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവിടെ നിന്ന് ബ്രാഹ്മി സ്ക്രിപ്റ്റ് കിട്ടിയിരുന്നു. ബ്രാഹ്മി പഴയകാല സ്ക്രിപ്റ്റ് ആണ്. ബ്രാഹ്മി സ്ക്രിപ്റ്റിൻ്റെതെന്ന് കരുതപ്പെടുന്ന ഒരു എഴുത്ത് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങൾക്ക് പലരും പല വ്യാഖ്യാനങ്ങളാണ് നൽകുന്നത്. ഇപ്പൊ MGS എഴുത്തുകാരായിട്ടുള്ള MGS സാറ്, അതുപോലെ തന്നെ രാഘവാര്യർ സാറ്, ഇവരുടെയൊക്കെ പല പല ഇന്റർപ്രിറ്റേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പലതിലും മനുഷ്യന്മാരുടെ പല രൂപങ്ങളാണ് വരച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മൃഗങ്ങളെയൊക്കെ ഇതിൽ വരച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം പല ചിത്രങ്ങളും അവർ വരച്ചിട്ടുണ്ട്. അതുപോലെ ഒരു മനുഷ്യന്റെ ചുറ്റും പല പല മൃഗങ്ങൾ നിൽക്കുന്നതായിട്ടുള്ള ചിത്രങ്ങൾ. ഒരു പക്ഷെ അവരന്ന് പ്രാചീന കാലഘട്ടത്തിലാണ് ഇതെന്ന് തെളിഞ്ഞിട്ടുണ്ട്. എടക്കൽ ഗുഹയൊക്കെ പ്രാചീന കാലഘട്ടത്തിലാണ്, ശിലായുഗ കാലഘട്ടത്തിലെയാണ് പ്രാചീന ഇത്, ഈ എടക്കൽ ഗുഹയൊക്കെ. അപ്പൊ അധികവും അത് സൂചിപ്പിക്കുന്നത് അന്നത്തെ ആളുകൾ പേടിച്ച ഗുഹകളുള്ള ജീവിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവർ വേട്ടയാടി പിടിച്ചതിന്റെ ചിത്രങ്ങളായിരിക്കാം. അപ്പൊ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള പല രീതിയിലുള്ള ബന്ധങ്ങൾ. അതുപോലെ തന്നെ എന്താ പറയാ, ഈ പ്രാചീന ഇൻഡസ് വാലി സിവിലൈസേഷൻ ഇല്ലേ, അതിനോട് ബന്ധപ്പെടുന്ന രീതിയിലാണോ ഈ ചിത്രങ്ങൾ പലതും ഉള്ളത്, അങ്ങനത്തെ സംശയങ്ങളും ഉണ്ട്. സിന്ധു നദീതട സംസ്കാരവുമായിട്ട് ബന്ധങ്ങളുണ്ടോ എന്നുള്ള പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിൽ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് എടക്കൽ ഗുഹ. തൊവരിയും അതുപോലെ തന്നെ, തൊവരി ഒരു സംരക്ഷിത മേഖലയൊന്നുമല്ല, എന്നാലും തൊവരിയിലും ഇതുപോലത്തെ ഗുഹാചിത്രങ്ങൾ എടക്കലിനോട് പോലെ തന്നെ സമാന്തരമായിട്ടുള്ള ചിത്രങ്ങളാണ് തൊവരിയിലും കാണാൻ സാധിക്കും. തൊവരി കുറച്ചും കൂടെ ചെറിയൊരു പ്രദേശമാണ്, അപ്പൊ തൊവരിയിലും കാണാൻ സാധിക്കും. അതൊക്കെ മഹാശിലാവശിഷ്ടങ്ങളുടെ ഉദാഹരണങ്ങൾ, ഗുഹാചിത്രങ്ങളുടെയൊക്കെ ഉദാഹരണങ്ങളാണ് എടക്കലും തൊവരിയൊക്കെ എന്ന് പറയുന്നത്, മറയൂരൊക്കെ. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. മഹാശിലകൾ ഓരോ സ്ഥലത്ത് പേരുകളാണ് പ്രധാനമായിട്ടുള്ളത്. കിട്ടുന്നതൊക്കെ ഏതാണ്ട് ഒരേപോലത്തെ തന്നെയായിരിക്കും. ആ ഒരു തൊപ്പിക്കല്ല്, കുടക്കല്ല്, അതുപോലെ തന്നെ നടുക്കല്ല്, അങ്ങനത്തെ നന്നങ്ങാടികൾ, ഇത്രയും പേരുകൾ തന്നെ പഠിച്ചു വെച്ചാൽ മതി. എല്ലായിടത്തും കിട്ടുന്ന ഏതാണ്ട് ഇതേ സംഭവങ്ങളായിരിക്കും. പേരുകൾ ഓരോ ജില്ലകളെങ്കിലും അത്യാവശ്യം നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. പിന്നെ ഗുഹാചിത്രങ്ങൾ പ്രധാനമായിട്ടും മൂന്നെണ്ണം ഓർത്താൽ മതി: എടക്കൽ, തൊവരി, മറയൂർ. പിന്നെ വേണമെങ്കിൽ തൃശ്ശൂർ ജില്ലയിലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാം. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.